വീട്ടുകാരെ, മറ്റ് വിശേഷപ്പെട്ട വ്യക്തികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. ഉജ്ജ്വല സ്മരണങ്ങൾ ഉണർത്തുന്ന എന്നെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ആഗസ്റ്റ് 15 ആഘോഷവേളയിലാണ് നാം ഇപ്പോൾ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കൈകളിൽ നിന്നും നാം സ്വതന്ത്രരായതിൻ്റെ ഓർമ്മ കുറിക്കുന്നതിനാണ്. സ്വാതന്ത്ര്യം എന്താണെന്നും അതില്ലാത്തതിൻ്റെ വേദന എത്രത്തോളമാണെന്നും ഈ തലമുറയ്ക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ല. എന്നാലും നമ്മുടെ ജന്മഭൂമി കൊള്ളയടിച്ച ബ്രിട്ടീഷുകാരുടെ ക്രൂരതയെക്കുറിച്ച് അറിയുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. ഗാന്ധിജിയെയും നെഹ്റുവിനെയും നേതാജിയെയും പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വാതന്ത്ര്യത്താൽ പടപൊരുതിയപ്പോൾ ഒരൊറ്റ മനസ്സായി ഒരൊറ്റ ശരീരമായി ഇന്ത്യൻ ജനത കൈകോർത്തപ്പോൾ നമ്മുടെ രാജ്യം സ്വതന്ത്രമാണ്. സ്വതന്ത്രമാണ്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യയുടെ അടിമറ്റങ്ങളെ പൊട്ടിച്ചെറിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ഗാന്ധിജിക്ക് ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നായി ഈ ഭാരത മണ്ണിൽ വർഗീയതയുടെ പേരിൽ ഒരു തുള്ളി രക്തം പോലും വീഴുക എന്ന് ഗാന്ധിജി കൊതിച്ചിരുന്നു. എന്നാൽ അഴിമതിയും വർഗീയതയും അക്രമവും സ്ത്രീകളോടുള്ള ക്രൂരതയുമാണ് ഇന്ന് നാം കാണുന്നത്. ഇത്തരമൊരു ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നേടിയെന്ന് നമുക്ക് പറയാനാകും. ഈ അവസരത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പതാക തൊഴിലേറ്റി രണ്ടാമതൊരു സ്വാതന്ത്ര്യ സമരത്തിനായി നമുക്ക് തയ്യാറെടുക്കാം. നമ്മെ തമ്മിലേൽപ്പിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ നമുക്ക് പോരാടാം. നിരോധിപ്പ് പ്രാണനെ ബലിയർപ്പിച്ച് നേടിത്തന്ന സ്വാതന്ത്ര്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ ഒന്നായി പോരാടാം. ഒരേ ഒരു ഇന്ത്യ ഒരച്ചിരുന്നത എന്ന മുദ്രാവാക്യം നമുക്ക് ഏറ്റു ചൊല്ലാം. ജയ് ഹിന്ദ്.